പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഔഷധ ചെടികൾ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. തഴുതാമ എന്ന സസ്യമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തഴുതാമ. വരൂ എല്ലാവരും. ഇതാണ് തഴുതാമ എന്നുള്ള ചെടി. അത് പറിച്ച് വൃത്തിയായിട്ട് കഴുകുക. അതിൻ്റെ തളിരുകൾ പറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലേക്ക് 4 പച്ചമുളകും പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും ഒരു 4 ചുള വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുക. അതിനുശേഷം കടുക്, മുളക്, കറിവേപ്പില താളിച്ചിട്ട് 4 അരിമണിയും കൂടി അതിലിടുക. ചോറ് വെക്കുന്ന അരിയുടെ 1 സ്പൂണ് അരിയും കൂടി അതിലിട്ടിട്ട് അത് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആ അരിഞ്ഞ് വെച്ച ഇലയും മുളകും ഉള്ളിയൊക്കെ കൂടെ ഇടുക. എന്നിട്ട് ഇളക്കി കുട്ടി ഇങ്ങോട്ട് എടുക്കുക. 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ചിരകിയ തേങ്ങ 1 പിടി ഇട്ട് കൊടുക്കുക. 5 മിനിറ്റും കൊണ്ട് തഴുതാമയുടെ തോരൻ തയ്യാറായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് ഇത് പറിച്ചു കൊണ്ടുവന്ന് കഴുകി അരിയാനും ഒരു 5 മിനിറ്റ് ഇത് വേവിക്കാനും 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഔഷധ കൂട്ടാണത്. നമുക്ക് എന്താ നമ്മുടെ അന്നം തന്നെ ഔഷധം എന്നൊക്കെ പറയുന്ന വെറുതെ അല്ല. ഇത് നീർക്കെട്ടിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ബി പി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇലക്കറികൾ നമുക്ക് പല ഗുണങ്ങളും ഉണ്ട് ഇലക്കറികൾക്ക്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പല സസ്യങ്ങളും ഔഷധങ്ങൾ തന്നെയാണ്. നമ്മൾ പത്തിലത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തഴുതാമ അതിൻ്റെ കൂടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഇത് പത്തിലത്തോരനല്ല, ഒറ്റ ഇലത്തോരൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തളിരിലകൾ ശേഖരിക്കണം. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് ശേഖരിക്കണം. ഇത് നട്ട് വളർത്താനും വലിയ വിഷമമൊന്നുമില്ല കേട്ടോ. 2 ചട്ടിയിൽ ഗ്രോ ബാഗിലോ അതിൻ്റെ 2 കമ്പ് കൊണ്ടുവച്ചാൽ അത് തനിയെ അവിടെ കിടന്ന് വളർന്നോളും. വലിയ സംരക്ഷണമൊന്നും വേണ്ട. ചെറിയൊരു നനവുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പൊടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. കുറേ നല്ല ഇതാണ് ഈ സാധനം, ഒരൗഷധമാണ്. ഇപ്പം കിട്ടാനില്ലാതെ ആകുന്ന ഓരോരോ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഇതൊക്കെ വരുന്നത്. പണ്ട് പറമ്പിൽ തൊടിയിൽ എല്ലായിടത്തൊക്കെ കാണാനുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കിട്ടാനില്ല. ഇപ്പം നമ്മൾ 1 പിടി തഴുതാമ ഉണ്ട്, 1 കൈപ്പിടി തഴുതാമ കൊണ്ട് ഉണ്ടാക്കിയ തോരനാണ്. അപ്പം നമുക്കൊരു ചെറിയ ബൗള് തോരൻ അതുകൊണ്ട് കിട്ടും. ചെറിയൊരു കുടുംബത്തിലേക്ക് അത് മതി. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ശരീരത്തിൽ നീർക്കെട്ടുള്ളവർക്ക് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും എല്ലാം. എന്നിട്ടത് നമ്മളൊരു നല്ല ബൗളിലേക്ക് ഉണ്ടാക്കിയതിന് ശേഷം പകർന്നെടുത്തിട്ട് ലേശം കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് അലങ്കരിക്കുക. അത്ര തന്നെയുള്ളൂ പണി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ഇന്ന് തയ്യാറാക്കിയ തഴുതാമത്തോരൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അന്നം ഔഷധമാക്കി മാറ്റുന്ന ഒരു പാചകവിദ്യയാണ്. അപ്പോൾ എല്ലാവരും ഇത്തരം ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇതും ഉണ്ടാക്കി നോക്കുക. സ്ഥിരമായ ഒരു ശീലമാക്കരുത്. ഇതൊക്കെ വല്ലപ്പോഴുമൊക്കെ മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.
എന്നിട്ട് നമ്മുടെ ഹെൽത്തിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക. മഴയുള്ള കാലത്ത് തന്നെ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ കാലത്ത് എല്ലാവരും ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് ഹെൽത്തൊക്കെ നന്നാക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.